ഈ സി പി എംകാരുടെ അവസരവാദവും അതുപോലെ അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ആ രീതിയുമൊക്കെ പലകുറി വാർത്തയായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. തത്വമേ ന്യൂസ് തന്നെ പലവട്ടം സി പി എമ്മുകാരുടെ ഈ ഇരട്ടത്താപ്പും രണ്ടും മൂന്നും നാലും വള്ളത്തിൽ ചവിട്ടിയുള്ള നിപ്പും നിലപാടിനായുള്ള ആ ഒരു അഭിപ്രായം മാറ്റലുമൊക്കെ പലകുറി നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ആസാമിൽ നിന്നാണ്. സി പി എമ്മിൻ്റെ തലതൊട്ടപ്പൻ സീതാറാം യെച്ചൂരി തന്നെയാണ് കഥാനായകൻ. അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഡൽഹിയിലുമൊക്കെ നടത്തിയ ചർച്ചകളിലും പ്രസ്താവനകളിലുമൊക്കെ ഈ എൻ ആർ സി നടപ്പാക്കാൻ അനുവദിക്കില്ല, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കെതിരാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇവിടെയുള്ളവരെ, ഇവിടെയുള്ള ജനങ്ങളെ പല തട്ടിലാക്കിത്തിരിക്കുന്ന രീതിയാണ്, അതുപോലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വം വീണ്ടും തെളിയിക്കേണ്ടി വരുന്നു, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അതൊന്നും ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ഈ സീതാറാം യെച്ചൂരി വിളിച്ചു പറയുന്നതൊക്കെ ഇപ്പോൾ ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ കൈരളി ചാനലിലോ ഒക്കെ വാർത്തയാകുന്നു, പ്രധാനപ്പെട്ട വാർത്തയാകുന്നു, എൻ ഡി ടി വിയിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയാകുന്നു എന്നുള്ളതല്ലാതെ അതിനൊന്നും വലിയ വാർത്താ പ്രാധാന്യം ഒന്നും നമ്മളാരും കൽപ്പിക്കാറുമില്ല, കൽപ്പിക്കേണ്ട കാര്യവുമില്ല. കാരണം ഒരു മൂലയ്ക്ക് കിടക്കുന്നവർ കിടന്ന് ബഹളം കൂട്ടിയാൽ നമുക്കെന്ത് ചെയ്യാനാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. പക്ഷേ യെച്ചൂരി മാമൻ അസമിലെത്തിയപ്പോൾ, അവിടെ പ്രസംഗിക്കാനെത്തിയപ്പോൾ, അസമിലെ രാഷ്ട്രീയം യെച്ചൂരി മാമന് നന്നായി അറിയാം. അവിടെ എത്തിയപ്പോൾ അടവൊന്ന് മാറ്റിപ്പിടിച്ചു. അതായത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ, അസമിലേക്കാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഈ നുഴഞ്ഞുകയറ്റക്കാരെ അസമിൽ നിന്ന് പുറത്താക്കാൻ രൂപീകരിച്ച കരാറുണ്ട്, അസം അക്കോർഡ്. അസമിൽ നിന്ന് ഇവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായുള്ള കരാറാണ്. ഇതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇപ്പോൾ ഇതിൽ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സീതാറാം യെച്ചൂരിയുടെ അനുവാദമൊന്നും വേണ്ട, എന്നാലും പറഞ്ഞു അനുവദിക്കില്ല എന്ന്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അസമിൽ സി പി എം സംഘടിപ്പിച്ച റാലിയിലാണ് എൻ ആർ സിയെ എതിർക്കുന്ന നിലപാടിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മലക്കം മറിഞ്ഞത്. എത്ര ഉളുപ്പില്ലാതെയാണ് മലക്കം മറിയുന്നത് അല്ലേ? ഒരിടത്ത് ഒന്ന് പറഞ്ഞിട്ട് വേറൊരിടത്ത് വേറൊന്ന് പറയും, ഇവിടെ കോൺഗ്രസിനെ തെറി പറയും, എന്നിട്ട് അവിടെ ചെന്ന് കോൺഗ്രസുമായി തോളോട് തോൾ ചേർന്ന് ഓരോന്ന് കാണിക്കും. ഇതാണ് സി പി എം എന്ന സംഘടനയുടെ രാഷ്ട്രീയ പ്രസക്തി. അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇതാണ്, അവരുടെ രാഷ്ട്രീയ ആദർശം ഇതാണ്. അതായത് ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും, നാളെ പറയുന്നത് മറ്റന്നാൾ മാറ്റി പറയും. മാത്രമല്ല ഇന്ന് ഇവിടെ പറയുന്നതായിരിക്കില്ല അടുത്ത ജംഗ്ഷനിൽ പറയുന്നത്. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. ഈ സീതാറാം യെച്ചൂരിയെ ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ലല്ലോ. അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം അസമിൽ നിന്ന് പുറത്താക്കുന്നതിന് രൂപീകരിച്ച കരാറാണ് അസം അക്കോർഡ്. അസം അക്കോർഡിൻ്റെ ഭാഗമായിട്ടാണ് അസമിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം എൻ ആർ സി നടപ്പിലാക്കിയത്. 1971 മാർച്ച് 25 ശേഷം അസമിൽ കുടിയേറിയ എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും പുറത്താക്കണം എന്നുള്ളതാണ് കരാർ. ഇതിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ യെച്ചൂരി പറയുന്നത്. അതിൻ്റെ അർത്ഥം സി പി എം എൻ ആർ സിയെ പിന്തുണയ്ക്കുന്നു എന്നാണെന്ന വിലയിരുത്തലുമായിട്ടാണ് വിമർശകർ എത്തിയിരിക്കുന്നത്. ശരിയല്ലേ? എൻ ആർ സി എന്താണ്? എൻ ആർ സിയുമായി ബന്ധപ്പെട്ട എൻ ആർ സിയുടെ ഭാഗമായ അസം അക്കോർഡ്, അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കരാർ നടപ്പിലാക്കാൻ, എൻ ആർ സി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ എൻ പി ആർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് സി പി എം മുന്നോട്ട് പോകുന്നത്, സി പി എമ്മിൻ്റെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയുടെ ഈ പ്രസ്താവന? ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലും അതുപോലെ എല്ലാ മേഖലകളിലുമൊക്കെ ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് നിരവധി ട്രോളുകളും അതുപോലെ ട്വീറ്റുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിലപാട് മാറ്റാനും ഉരുണ്ട് കളിക്കാനും മറുകണ്ഠം ചാടാനും സി പി എമ്മുകാരെ കഴിഞ്ഞേ ആളുള്ളൂ, കമ്മികളെ കഴിഞ്ഞേ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ആളെ കിട്ടൂ. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ലല്ലോ. ഇന്ന് ഒരു സംഘടനാ മീറ്റിംഗിൽ വെച്ച് ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മുസ്ലിം സമുദായങ്ങളുടെ മീറ്റിങ്ങിന് പോയാൽ ഒന്ന് പറയും, അതുപോലെ തന്നെ വേറെന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ അത് പറയും, ഇത് പറയും. ഒന്നിനും ഒരു ഉറപ്പുമില്ല, ഒരു ബലവുമില്ല. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കൂ സി പി എമ്മെ. സി പി എം എന്ന ജനറൽ സെക്രട്ടറി തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അണികൾ എങ്ങനെയായിരിക്കും? മുമ്പേ ഗമിക്കുന്നൊരു ഗോവ് തൻ്റെ പിൻപേ ഗമിക്കും ബഹിർ ഗോക്കളല്ല. ഇനി ഗോക്കളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഈ ഗോമാത എന്ന് പറഞ്ഞ് സി പി എംകാരെ അതോട് താരതമ്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. ഏതായാലും യഥാ രാജ തഥാ പ്രജ, അങ്ങനെ പറയാമല്ലോ അല്ലേ? അപ്പോൾ യാതൊരു നിലപാടുമില്ല. അസമിലെത്തിയാൽ അവിടുത്തെ പോലെ രൂപം മാറും, ഭാവം മാറും, വാക്കുമാറും, പ്രവൃത്തി മാറും. ബംഗാളിലെത്തിയാൽ അവിടുത്തെ പോലെയാകും. ബംഗാളിലിപ്പോൾ പ്രസംഗിക്കാൻ പ്രയാസമാണ്, പബ്ലിക് മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാൻ വയ്യ, തൃണമൂലുകാർ അടിച്ചോടിക്കും. അവിടെ ചുവന്ന കൊടി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പം ഇപ്പോൾ ബി ജെ പി കാരുടെ വീട്ടിലൊക്കെയാണ് ഒളിച്ച് താമസിക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പി കാരുടെ വീടിൻ്റെ മറവിൽ ഷെഡ് കിട്ടിയൊക്കെയാണ് അവിടെ സി പി എംകാർ താമസിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തിന് അനുസരിച്ചും
ആളുകൾക്കനുസരിച്ചും മതത്തിനനുസരിച്ചും അടവ് മാറ്റുകയും അവസരവാദ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന CPM ഏതായാലും വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരവസരമാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അവസരവാദ രാഷ്ട്രീയമൊക്കെ കളിച്ച് വലിയ രാഷ്ട്രീയ കക്ഷിയായി ഇന്ത്യ ഭരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.